ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2021 ഒരു ടോപ്പ് 10 ഹൊറർ മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. 2021 ടോപ്പ് ഹൊറർ മൂവീസ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ മേ ബി മിസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മിസ്സാവാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള നിങ്ങൾ കണ്ടിരിക്കാൻ വളരെ വലിയ രീതിയിൽ ചാൻസ് കുറവുള്ള ഒരു 10 സിനിമകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2021 ആരെ ഹൊറർ 10 സിനിമകൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോടത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ 10 സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഞാൻ ആൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്, ഫിയർ സ്ട്രീറ്റ് പാർട്ട് 1 1994 എന്ന് പറയുന്ന സിനിമ. ഇതൊരു പ്യുവർ സ്ലാഷർ ഹൊറർ ജേണൽ വരുന്നൊരു സിനിമയാണ്. ഒരു സ്ട്രീറ്റിൽ നമ്മുടെ ഒരു സിനിമാ നായിക അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രവും പ്രോട്ടഗോണിസ്റ്റും പ്രോട്ടഗോണിസ്റ്റിൻ്റെ ഫ്രണ്ട്സിനും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, ഒരു ഈവിൽ പവർ ആണോ ആ ഒരു സ്ട്രീറ്റിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പല വർഷങ്ങളായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഈവിൽ പവർ അവർക്കത് എങ്ങനെ ബാധിക്കുന്നുണ്ട്, അവരതിൽ നിന്നൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം വളരെ ഹൊറർഫുള്ളായിട്ട് വളരെ സ്ലാഷർ ലെവലിൽ നമുക്ക് പറഞ്ഞു തന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7 ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് 10. സോ നിങ്ങളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ. രണ്ടാമത്തെ ഒരു സിനിമ ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതൊരു മിസ്റ്ററി, ഇത് നമുക്ക് എല്ലാ ആളിനാലെന്ന് പറയാൻ പറ്റും, അതായത് എല്ലാ ജേണലിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ 8th നൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. ഇതൊരു പ്യുവർ കൊറിയൻ മൂവിയാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കേണ്ട, പോയി കണ്ടോളൂ. അത്രമാത്രം കിടിലം പടമാണ് ഈ 8th നൈറ്റ് എന്ന് പറയുന്ന സിനിമയുടെ പ്ലോട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഈവിൾ ലോകത്തുള്ള ജനങ്ങളെയൊക്കെ തന്നെ നരകത്തിനുള്ളിലേക്ക് ഇടാനായിട്ടുള്ളൊരു വാതിലുണ്ട്. ആ വാതിൽ തുറക്കാണ്. ആ ഈവിലിന് രണ്ട് കണ്ണുണ്ട്, റെഡും ആൻഡ് അതുപോലെ തന്നെ ബ്ലാക്കും. ഇതിനകത്ത് റെഡ് കണ്ണ് ഏത് കണ്ണാണെങ്കിലും, ഈ ഒരു റെഡ് കണ്ണിന് കുറച്ചധികം പവർഫുള്ളാണ്. സീര കണ്ണ് ഒരു 7 പേരെ കൊന്നിട്ട് 8th ഒരാളെ ടേക്ക് ചെയ്യുന്ന സമയത്ത് ലോകം നശിച്ചു പോകുന്ന രീതിയിലേക്ക് ആ ഒരു നരകത്തിൻ്റെ വാതിൽ തുറക്കും. ആ ഒരു രീതിയിൽ ആ ഈവിലിൻ്റെ പവർ രണ്ടും ഈ ഒരു കണ്ണിലാണ് ഇരിക്കുന്നത്. രണ്ട് കണ്ണിലാണ് ആ ഒരു പവർ ഇരിക്കുന്നത്. സോ ആ ഒരു കണ്ണിന് ഒരു മോങ്ക് അടയ്ക്കാനായിട്ട് ശ്രമിക്കാൻ, അതായത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ, ആ ഒരു ലോകം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കുന്ന ഒരു മോങ്ക്. സോ അയാൾക്ക് അത് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം, ഈ ഈവിൽ കണ്ണ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒക്കെ തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് ത്രില്ലറായിട്ട് വളരെ മിസ്റ്ററിഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ് ദ 8th നൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ. നമുക്ക് അവൈലബിൾ ആണ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 7, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അടുത്തൊരു സിനിമ ഏതാണ് നമുക്ക് നോക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്, ഒരു സൗത്ത് കൊറിയൻ എക്കോ ഹൊറർ ജേണൽ വരുന്നൊരു സിനിമയാണ്. ഒരു ഡിസീസ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസീസിൻ്റെ പ്ലോട്ട് പറയുന്നൊരു സിനിമയാണ് ഗയ എന്ന് പറയുന്ന സിനിമ. ഗയ എന്ന് തന്നെയാണ് എന്ന് തോന്നുന്നുണ്ട് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. സോ ഈ ഒരു മൂവി, ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഥാനായിക ഒരു ഫോറസ്റ്റിനുള്ളിൽ പെട്ടുപോവാണ്. സോ ഒരു ഫോറസ്റ്റിനുള്ളിൽ പെട്ടുപോകുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തെയാണ്, അവിടെ ഒരു ഡിസീസ്, ഒരു ഫംഗസ് ഡിസീസ്, ആ ഒരു ലെവലിലൊരു ഈവിൾ ഡിസീസ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു രീതിയിലൊരു ഡിസീസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ കഥാനായിക എങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു ത്രിൽഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ് ഗയ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 6, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ജസ്റ്റ് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജിനും ഒരു പടി മുമ്പ് നിൽക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സമയമുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കാം. അടുത്ത ഒരു സിനിമ ഏതാ നമുക്ക് നോക്കാം. ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇത്. നമുക്കൊരു മിസ്റ്ററി ത്രില്ലർ ഒരു ഹൊറർ ജേണൽ വരുന്നൊരു സിനിമയായിട്ട് നമുക്ക് കൊടുക്കാം. ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. സോ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുട്ടി ഒരു ഈവിൾ ആണെന്നുള്ളൊരു കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാലോ, ഈവിൾ എന്ന് പറഞ്ഞൊരു ബിഹേവിയർ ആ ഒരു കുട്ടി വയറ്റിനുള്ളിൽ കിടന്നതിനെ കാണിച്ചു കഴിഞ്ഞാലോ. സോ അങ്ങനെ പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയിലെ ലൈഫിൽ ആ ഒരു വയറ്റിനുള്ളിൽ കിടക്കുന്ന കുട്ടി ഉണ്ടാക്കുന്ന സ്ട്രഗിൾസ് എന്താണ്, അതിനുള്ളിലുള്ള ട്രൂത്ത് എന്താണെന്നുള്ളൊരു കാര്യം വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 5.5 ഞാൻ റേറ്റിംഗ് കൊടുക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ടൈം പാസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ജേണൽ വരുന്നൊരു സിനിമയാണ്. സോ നിങ്ങൾ ഈ ഒരു സിനിമ ഇതിനുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അടുത്തൊരു സിനിമ ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സോംബി മൂവി 2021 ഇറങ്ങിയ സിനിമകൾ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് ആർമി ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന സിനിമ. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സോംബി മൂവിയാണ്. ഒരു മണി എടുക്കാൻ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എടുക്കാനായിട്ട് സോംബി കൂട്ടത്തിനിടയിലേക്ക് പോകുന്ന ആൾക്കാർ, ഒരു സോൾജേഴ്സുകൾ എന്ന് പറയാം അല്ലെങ്കിൽ സോംബി ഹണ്ടേഴ്സ് എന്ന് പറയാം, ഓൾഡ് സോംബി ഹണ്ടേഴ്സ് എന്ന് പറയാം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരിൽ എത്ര പേര് തിരിച്ചു വരുന്നുണ്ട്, അതേസമയത്ത് തന്നെ ആ ഒരു അതിനുള്ളിലേക്ക് എൻ്റർ ആയതിനു ശേഷം അവർക്ക് ലൈഫ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊരു ഹൊറർഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ് ആർമി ഓഫ് ദ ഡെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 6.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ജസ്റ്റ് ഒരു തവണ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അടുത്തൊരു സിനിമ ഏതാണ് നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെയും പറഞ്ഞ സിനിമയിൽ എനിക്ക് ഏറ്റവും ഹൊറർഫുള്ളായിട്ട് തോന്നിയൊരു സിനിമയാണ് ദ സൂപ്പർ ഡീപ്പ് എന്ന് പറയുന്ന സിനിമ. പ്ലോട്ട് വളരെ വീക്കാണ്, അത് റിവീൽ ചെയ്ത രീതികളും വീക്കാണ്, ബട്ട് സിനിമയ്ക്കുള്ളിലുള്ള മേക്കിംഗ് പക്കയാണെന്നുള്ളൊരു കാര്യം പറയാം. ഒരാളുടെ മുതുക് കാണിക്കുന്ന ഒരു സീനുണ്ട്, പൊന്നുമക്കളെ
ഞെട്ടിപ്പോകുന്ന ലെവലിലാണ് ആ ഒരു സീന് കാണിക്കുന്നത്. കുറച്ചധികം റിസർച്ചേഴ്സുകൾക്ക് നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം, അവിടുത്തെ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം, ഒരു ഈവിൾ വൈറസ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു ഈവിൾ വൈറസ് ബാധിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ചലഞ്ചിങ് ഫുള്ളായിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അവർ രക്ഷപ്പെടും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് നമുക്ക് വളരെ ഡീപ്പായിട്ട് പറഞ്ഞിരുന്നൊരു സിനിമയാണ് ദ സൂപ്പർ ഡീപ്പ് എന്ന് പറയുന്ന സിനിമ. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 5.5 ഞാൻ റേറ്റിംഗ് കൊടുക്കും. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ നല്ലൊരു പടമാണ് എന്ന് നിങ്ങൾ ലൈറ്റായിട്ട് പറയുന്ന ഒരു സിനിമയാണ്. ബോറടിപ്പിക്കാത്ത രീതിയിൽ നിങ്ങളെ കണ്ടു തെറിപ്പിക്കും. പിന്നെ അടുത്തൊരു സിനിമ ഏതാണ് നമുക്ക്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻഡോനേഷ്യൻ മൂവിയാണ് ഗോസ്റ്റ് ലാബ് എന്ന് പറയുന്നൊരു സിനിമ. രണ്ട് ഫ്രണ്ട്സ് അവർ ഡോക്ടേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ലൈഫിൽ പ്രേതമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് അവർ ട്രാവൽ ചെയ്ത് പോകുന്നത്. ഫൈനലി അവർ പ്രേതമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ്. അവർക്കപ്പോൾ ആ ഒരു സമയത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ് ഗോസ്റ്റ് ലാബ് എന്ന് പറയുന്നൊരു സിനിമ. നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു റിവീലിംഗ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 7 ഞാൻ 10 കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ചെറിയൊരു സ്ലോ മോഡിലൊക്കെയാണ് പോകുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തൊരു സിനിമ ഏതാണ് നമുക്ക് നോക്കാം, ആൻറ്റി ബോട്ട് എന്ന് പറയുന്നൊരു സിനിമയാണ്. ഇതൊരു പക്കാ ഹൊറർ ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നം, അതെന്താണ് പ്രോബ്ലം ആ ഒരു കുട്ടിക്കുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഒരു പല്ലെടുക്കാൻ പോകുന്നൊരു സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നേരിടേണ്ടി വരുന്നൊരു പ്രശ്നങ്ങൾ, ഡെൻ്റൽ ഇഷ്യൂസുകൾ, അത് വളരെ വ്യത്യസ്തമായിട്ടൊരു ഹൊറർ ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ് ആൻറ്റി ബോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. വളരെ എൻഗേജിംഗ് ആയിട്ട് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5.5 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ജസ്റ്റ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അടുത്തൊരു സിനിമ ഏതാണ് നമുക്ക്, ഹെഡ് ആൻഡ് സീൻ എന്ന് പറയുന്നൊരു സിനിമയാണ്. ഒരു ഫാമിലിക്ക് നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം, അവരുടെ ഒരു ഹൗസിൽ അവർക്ക് നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം, അതൊരു ഹൊറർ ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മേക്കിംഗ് സ്റ്റൈലൊക്കെ വ്യത്യസ്തമാണ്. വളരെ രസകരമായിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. പ്ലോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വീക്കാണ്. ബട്ട് എങ്കിലും നിങ്ങൾക്ക് ഹൊറർ ഫുള്ളായിട്ടുള്ള എലമെൻറ്റ്സ് നിങ്ങൾക്ക് കീപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഒരു ആവറേജ് ജേണൽ വരുന്ന ഒരു സിനിമയാണ്. 5.5 ആണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഹൊറർ മൂവിയാണ്. ഈ ഒരു വർഷം ഇറങ്ങിയത് ടോപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ. ആൻഡ് അടുത്ത ഏറ്റവും ലാസ്റ്റിലൊരു സിനിമ ഏതാണ്, 2021 ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് എ ക്വയറ്റ് പ്ലേസ് പാർട്ട് 2 എന്ന് പറയുന്നൊരു സിനിമ. ഞാൻ പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരു സൗണ്ട് കേട്ടാൽ മാത്രം ആക്രമിക്കാൻ വരുന്ന ആ ഒരു ഏലിയൻസുകൾ, ആ ഒരു ഏലിയൻസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് സെക്കൻഡ് പാർട്ടിലൊക്കെ റിവീൽ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ജീവികളുടെ അടുത്ത് നിന്നും ഒരമ്മയും മക്കളും രക്ഷപ്പെടാൻ നോക്കുന്നത്, അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അത് വളരെ വ്യത്യസ്തമായിട്ട് ഹൊറർ ഫുള്ളായിട്ട് ത്രില്ലിംഗ് ലെവലിൽ നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ് എ ക്വയറ്റ് പ്ലേസ് പാർട്ട് 2 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പാർട്ടാണ്. 3 and 4 ആൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. എമിലി ബ്ലോണ്ട് മൈ ഫേവറേറ്റ് ആക്ട്രസ്സാണ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. സോ നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. മിസ്സാക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 7.5 ആണ്. സോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സീറോ 10 സിനിമകൾ, ഇതിനകത്ത് ഏതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമ ഈ ലിസ്റ്റിൽ ഏതാണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപോ മണ്ടൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടി എസ് ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ.